ഹലോ മക്കളെ, അപ്പോൾ മിസ്സർ ഹാപ്പി ന്യൂസ് വേഗം തന്നെ ഓടി വന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ദേ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് ദേ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നല്ല മാർക്ക് കിട്ടി എന്ന് അറിഞ്ഞതിൽ ഒത്തിരി 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 സന്തോഷം. നമ്മുടെ ഒത്തിരി സ്റ്റുഡൻസാണ്, നമുക്ക് പേഴ്സണലായിട്ടും അതേപോലെ തന്നെ നമ്മുടെ എക്സാം എഴുതുന്ന ഓഫീസിലേക്കും ഒത്തിരി 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 മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമുക്ക് ആ ഒരു മാർക്കൊക്കെ അറിയിക്കുന്നതിലും അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് അത്രത്തോളം റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു എന്നൊക്കെ അറിഞ്ഞതിൽ നമ്മളെല്ലാവരും വൺ ഹാപ്പിയാണ്. അപ്പോൾ എല്ലാതും അറിഞ്ഞതിൽ ഒത്തിരി 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 സന്തോഷം. നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ എക്സാമിൻ്റെ സമയത്ത് നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടിരുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ എക്സാം എഴുതുന്ന ഫുൾ ഫാക്കൾട്ടീസ് എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് കട്ടകി നിന്നിട്ടാണ് നമ്മൾ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടി നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ ഈ ഒരു വിജയം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരുമിച്ച് നിന്നിട്ടുള്ള നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ആ ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് എന്ത് ചെയ്യണം, അടിച്ച് പൊളിക്കുന്നത് വേണം അല്ലേ. അപ്പോൾ ഇനി ആരെങ്കിലും റിസൾട്ട് നോക്കാനായിട്ട് ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഏതാണ് സൈറ്റ് എന്നൊക്കെ അറിയാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മിസ് പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ www.keralaresult.nic.in എന്ന് പറയുന്ന സൈറ്റിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി അതിലെന്തെങ്കിലും നിങ്ങൾക്ക് റിവാലുവേഷൻ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൂക്ഷ്മ പരിശോധന നടത്തണം, അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി കിട്ടണം എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപേക്ഷ ഫോം നിങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾ കറക്റ്റായിട്ട് അതിൻ്റെ ഫീസ് സഹിതമായിട്ട് 22/11/2023 നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ്, നിങ്ങളുടെ പ്രിൻസിപ്പലിന് നിങ്ങളത് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ മിസ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീസും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് പുനർമൂല്യനിർണ്ണയമാണ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് 500 രൂപയാണ് പെർ സബ്ജക്റ്റ് നിങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരിക. ദെൻ സൂക്ഷ്മ പരിശോധനയാണെന്നുണ്ടെങ്കിൽ 100 രൂപയാണ് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനായിട്ട് കൊടുക്കേണ്ടി വരിക. ദെൻ ഫോട്ടോ കോപ്പി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 300 രൂപയാണ് പെർ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടി വരിക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സീനും ഇല്ല. അപ്പോൾ ഇത്തവണത്തെ നമ്മുടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഒരു അടിപൊളി ഒരു വൻ വിജയമാക്കി തീർത്തതിന് എല്ലാവരടുത്തും മിസ് ഒരു താങ്ക് യു പറയാണ്. ഒപ്പം തന്നെ എല്ലാവർക്കും ഒരു കൺഗ്രാറ്റ്സും കൂടെ മിസ് തരികയാണ്. അപ്പോൾ ഇനി മിസ് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇനി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തന്നെ നേരിട്ട് പോയി പറഞ്ഞേക്ക്. അപ്പോൾ എങ്ങനെയാണ് ഇത്തവണ നമ്മുടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാനായിട്ട് നിങ്ങൾക്ക് എക്സാം വിനർ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത്, അതേപോലെ തന്നെ എത്രത്തോളം നിങ്ങൾക്ക് മാർക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ള കാര്യങ്ങൾ എല്ലാ കാര്യവും എന്ത് ചെയ്യുക, ഇനി ബാക്കിയുള്ളതും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കാണാം.